ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് വരഞ്ഞു വെച്ചിരിക്കുകയാണ്. കരിമീനത്തിന് പകരം നമുക്ക് ആവോലിയോ അല്ലെങ്കിൽ നെയ്മീനോ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നാരങ്ങാനീരില്ലെങ്കിൽ വിനാഗിരി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഇത് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് സമയം ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനും വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. അതിനുശേഷം മറ്റൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. സവാള വാടുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 3 കറിയാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിത് ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങളിത് വഴറ്റുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുന്നതിന് മുമ്പായിട്ട് അതേ പാനിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫിഷ് മോളിക്ക് എപ്പോഴും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ 1/2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു 10-12 കാഷ്നട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫിഷ് മോളിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു.
ഒന്നാമ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.